നമസ്കാരം, വണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. റാഫേൽ ഇടപാട് സംബന്ധിച്ച വിവാദങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. പാർലമെന്റിലും പുറത്തും രാഹുൽഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിഷയത്തിൽ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വിശദീകരണങ്ങൾ പല ഘട്ടങ്ങളിലായി BJP നേതാക്കൾ നൽകുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും എന്താണ് റാഫേൽ ഇടപാടിൽ സംഭവിച്ചതെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപം പൊതുജനങ്ങൾക്ക് മുന്നിൽ ലഭ്യമാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഹിന്ദുവിന്റെ മുൻ എഡിറ്ററും നിലവിൽ കസ്തൂരി ഗ്രൂപ്പിന്റെ ചെയർമാനുമായ എൻ റാം റാഫേൽ ഇടപാട് സംബന്ധിച്ച് എക്സ്ക്ലൂസീവ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. 126 റാഫേൽ വിമാനങ്ങൾ വാങ്ങാനായിരുന്നു UPA സർക്കാർ ഫ്രഞ്ച് കമ്പനിയായ ദസോയുമായി ധാരണയിൽ എത്തിയിരുന്നത്. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതോടെ 36 വിമാനങ്ങളായി ചുരുങ്ങി. അതേസമയം വിമാനവില വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തു. വിമാനങ്ങൾ വാങ്ങുന്നതിനൊപ്പം ഇന്ത്യയ്ക്ക് വേണ്ടി പ്രത്യേകമായ ചില സംവിധാനങ്ങളും വിമാനങ്ങൾക്കായി വികസിപ്പിച്ചെടുക്കണമെന്നായിരുന്നു ധാരണ. അടിസ്ഥാന വിലയ്ക്ക് പുറമെ ഈ സൗകര്യങ്ങൾക്ക് പ്രത്യേകമായി പണം നൽകണമെന്നായിരുന്നു കമ്പനിയുടെ ആവശ്യം. 126 വിമാനങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി 1.4 ബില്യൺ യൂറോ ആയിരുന്നു ദസോ ആവശ്യപ്പെട്ടിരുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഈ തുക 1.3 ബില്യണായി കുറയ്ക്കാൻ ധാരണയായി. അതേസമയം റാഫേൽ വിമാനങ്ങളുടെ എണ്ണം 36 ചുരുങ്ങുകയും ചെയ്തു. 126 വിമാനങ്ങളിൽ പ്രത്യേക സൗകര്യങ്ങൾക്കായി 1.4 ബില്യൺ ആവശ്യപ്പെട്ടപ്പോൾ വെറും 36 വിമാനങ്ങളിൽ ഈ സൗകര്യങ്ങൾക്കായി 1.3 ബില്യണാണ് നൽകാമെന്നേറ്റത്. ഇതുവഴി വിമാനവിലയിൽ 2007 അപേക്ഷിച്ച് 41.42% വർധനയുണ്ടായി എന്നാണ് വാർത്തയിൽ പറയുന്നത്. 126 നിന്ന് 36 വിമാനങ്ങളുടെ എണ്ണം ചുരുക്കിയതാണ് വിലയിൽ 41% വർധനയുണ്ടാക്കിയത് എന്നാണ് കണ്ടെത്തൽ. വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തന്നെ പ്രത്യേക സൗകര്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പണത്തിന്റെ കാര്യത്തിലും ആനുപാതികമായ കുറവ് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദ്യം. വിമാന നിർമ്മാണത്തിൽ കാര്യമായ മുൻപരിചയമൊന്നും ഇല്ലാത്ത അനിൽ അംബാനിയുടെ കമ്പനിയെ എങ്ങനെയാണ് ദസോ ഇന്ത്യയിൽ നിന്നുള്ള ഓഫ്സൈറ്റ് പങ്കാളിയാക്കിയത് എന്നത് സംബന്ധിച്ചും കൃത്യമായ ഉത്തരങ്ങൾ ലഭ്യമല്ല. ന്യൂസ് ഡെസ്ക്, വണിന്ത്യ മലയാളം.